ആർ സി ബിക്ക് ഇത് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. 5 കളി ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ആർ സി ബി പ്ലേ ഓഫിലെത്തില്ല. ഇനിയുള്ള 8 മാച്ചിലെ 7 എണ്ണത്തിലും ആർ സി ബി ജയിക്കണം. അതത്ര ഈസി അല്ല. ഇങ്ങനെ ആർ സി ബി നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. മുംബൈ ആണെങ്കിൽ ഇന്ന് മികച്ച വിജയം സ്വന്തമാക്കി. ഇന്ന് കളി തോറ്റ ശേഷം ഡുപ്ലസി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം ആർ സി ബിയെ കൊന്നുകളഞ്ഞു. അതുപോലത്തെ പ്രകടനമാണ് മുംബൈ ഇന്ന് പുറത്തെടുത്തത്. ഇന്ന് കളി തോറ്റ ശേഷം ഡുപ്ലസിസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പിഴച്ചത് ബൗളിങ്ങിലാണ്. ബാറ്റിങ്ങിൽ ഞങ്ങൾ മികച്ച ടാർഗറ്റ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ബൗളിങ്ങിൽ ആരും തന്നെ ഫോമായില്ല. മുംബൈ ടീമിൻ്റെ വിക്കറ്റുകൾ ആദ്യം തന്നെ എടുക്കേണ്ടതായിരുന്നു. രോഹിത് ശർമ്മയും ഇഷാനും ഫോമായി. ആ കൂട്ടുകെട്ട് പൊളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ജയിക്കാമായിരുന്നു. ആദ്യമേ തന്നെ അവർ അടിച്ചു കളിച്ചു. പവർപ്ലേ ഓവറുകളിൽ വിക്കറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു, പക്ഷേ അത് നേടാൻ സാധിച്ചില്ല. മുംബൈക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഡുപ്ലസി വ്യക്തമാക്കി. ആർ സി ബി ആരാധകർ നിരാശയിലാണ്. ഇങ്ങനത്തെ ആർ സി ബി ടീമിനെയല്ല അവർ സ്വപ്നം കണ്ടത്. ഒരുവിധം എല്ലാ മാച്ചും ആർ സി ബി തോൽക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫ് ആർ സി ബി കാണില്ലെന്നത് ഉറപ്പാണ്. അതേസമയം തന്നെ മുംബൈ ഇന്ത്യൻസ് മികച്ച ഫോമിലാണ്. ആദ്യത്തെ 3 കളി തോറ്റപ്പോൾ മുംബൈ ശരിക്കും ഡൗൺ ആയതായിരുന്നു. എന്നാൽ പിന്നീടുള്ള 2 കളി മുംബൈ തിരിച്ചു വന്നു. സൂര്യകുമാർ ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 17 ബോളിലാണ് സൂര്യ 50 അടിച്ചത്. ആ പഴയ സൂര്യയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുപോലെ തന്നെ ഓപ്പണിങ്ങിലും ഇഷാനും രോഹിത്തും ഫോമായി. ബൗളിങ്ങിൽ ബുംറയ്ക്ക് 5 വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ മുംബൈ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. മുംബൈ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളി മുംബൈ ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.